ത്രിയേകാ ദൈവത്തിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിന്റെ അളവറ്റ കരുണയാലും കൃപയാലും പുതിയൊരു വർഷത്തിലേക്ക് ശുഭപ്രതീക്ഷയോടെ പ്രവേശിക്കുവാൻ നാം ഒരുങ്ങുകയാണല്ലോ. പിന്നിട്ട ജീവിത വഴികളിൽ നമ്മെ വീഴാതെ വഴി നടത്തിയ ദൈവസ്നേഹത്തെ ഓർത്ത് നമുക്ക് കർത്താവിനെ മഹത്വം കരേറ്റാം. മഹാമാരികളുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും മാനസികവും വൈകാരികവുമായ നിരവധി പ്രതിസന്ധികൾക്ക് നടുവിലും ദൈവം നമ്മെ തന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും സ്വർഗീയമായ പ്രത്യാശയിൽ നമ്മെ ഇന്നയോളം നിലനിർത്തുകയും ചെയ്തുവല്ലോ. നമ്മുടെ കഴിവിലും യോഗ്യതയിലുമല്ല, അവന്റെ കൃപയിലാണ് നാം ജീവിക്കുന്നത് എന്ന ബോധ്യം അനുനിമിഷം സ്വർഗത്തോട് ചേർത്ത് നിർത്തുവാൻ പര്യാപ്തമാണ്. പുതിയ വർഷത്തിലും പഴയ മനുഷ്യരായി തന്നെ നാം ജീവിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീരുന്നു എന്ന പരിശുദ്ധ പൗലോസ്ലീഹായുടെ ദർശനത്തെ സ്വജീവിതത്തിൽ സ്വാംശീകരിച്ചുകൊണ്ട് ക്രിസ്തുയേശുവിൽ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിൽ നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ പുതിയ ആത്മീയ വഴിത്താരയിലൂടെ പ്രയാണം ചെയ്യുവാൻ പുതിയ വർഷത്തിൽ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിനോടും സഭയോടും ചേർത്ത് നിർത്തുമ്പോൾ കൂടുതൽ നന്മയുള്ള മനുഷ്യരായി ലോകത്തിൽ ആയിരിക്കുവാൻ നമുക്ക് കഴിയും. നാം അധിവസിക്കുന്ന ഭൂമിയെ സ്വർഗമാക്കി മാറ്റുന്ന ആത്മീയ ദർശനങ്ങളുടെ ഒരു പുതിയ ആകാശവും സഹജീവികളിൽ ഈശ്വരനെ ദർശിക്കുവാൻ കഴിയുന്ന സ്നേഹത്തിന്റെ അനന്തമായ സാധ്യതകളുടെ പുതിയ ഒരു ഭൂമിയും സൃഷ്ടിക്കുന്നതിനു വേണ്ടിയാണ് പരിശുദ്ധ സഭ ലോകത്തിൽ സ്ഥാപിതമായിരിക്കുന്നത് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം. എന്നാൽ ഈ ദൌത്യ നിർവഹണത്തിന്റെ ധാർമ്മികവും ആത്മീയവുമായ മൂല്യങ്ങളെ മുഴുവൻ ബലികഴിച്ചുകൊണ്ട് ജഡീക സുഖങ്ങളിലും ആഡംബരങ്ങളിലും ആസക്തികളിലും മുഴുകി ദൈവത്തെ മറന്നുള്ള നമ്മുടെ ജീവിതങ്ങൾ വലിയ ദുരന്തങ്ങളിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുമെന്നതിനെ യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ വഴിയൊരുക്കുവാനും മാനസാന്തരത്തിന്റെയും അനുതാപത്തിന്റെയും ആരാധനയുടെയും ആത്മീയമായ വഴികളിൽ നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുവാനും ഈ പുതിയ വർഷത്തിൽ നമുക്ക് സാധിക്കണം. നമ്മുടെ സൽപ്രവർത്തികളാലും നല്ല ജീവിതം മൂലവും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നല്ല മക്കളായി രൂപാന്തരപ്പെടുവാൻ നമുക്ക് സാധിക്കണം. പുതിയ വർഷത്തിൽ ദൈവത്തിൽ നിന്ന് പുതിയ കൃപകളെ പ്രാപിച്ചുകൊണ്ട് നവ ചൈതന്യത്തോടെ നല്ല മനുഷ്യരായി നമ്മുടെ ജീവിതം കൊണ്ട് അവനെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് ഏവർക്കും ദൈവം എല്ലാ കൃപകളും ദാനങ്ങളും താലന്തുകളും നൽകി നമ്മെ വഴി നടത്തട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.